ഭൂമിയിലെ ഭൂകമ്പം പോലെ ചൊവ്വയിലും ചലനങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നതിന് തെളിവുമായി നാസ. ചൊവ്വാക്കുലുക്കത്തിൻ്റെ ശബ്ദം പുറത്തുവിട്ടാണ് നാസ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മെയ് ജൂലൈ മാസങ്ങളിൽ ചൊവ്വയിൽ സംഭവിച്ച കുലുക്കത്തിൻ്റെ ശബ്ദമാണ് നാസ ഗവേഷകർ പുറത്തുവിട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ കേൾവിക്ക് അപ്പുറത്തുള്ള ശബ്ദ തരംഗങ്ങൾ ലാൻഡേഴ്സ് സീസ്മിക് എക്സ്പെരിമെൻ്റ് ഫോർ ഇൻറ്റീരിയർ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് പകർത്തിയിരിക്കുന്നത്. ചൊവ്വയിലെ ഇൻസെറ്റ് ലാൻഡറിൻ്റെ സീസ്മോമീറ്റർ 100-ൽ കുലുക്കങ്ങൾ കണ്ടെത്തി. പക്ഷേ 21 കുലുക്കങ്ങൾ മാത്രമേ ശക്തമായ മാസ്ക്വേക്ക് കാൻഡിഡേറ്റുകളായി കണക്കാക്കൂ. ബാക്കിയുള്ളവ മാസ്ക്വേക്കുകൾ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചലനങ്ങൾ ആകാമെന്നുമാണ് നിഗമനം. ഏറെ നേരത്തെ കുലുക്കം ഹെഡ്ഫോണിൻ്റെ സഹായത്തോടെ കേൾക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പ്രോസസ് ചെയ്തിരിക്കുന്നത്. 3.7 3.3 തീവ്രതയുള്ള കുലുക്കങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വയുടെ പുറമ്പാളിയായ ക്രസ്റ്റ് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും പുറമ്പാളികളുമായി സാമ്യമുണ്ടെന്നാണ് നാസ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടത്. അതേസമയം ചൊവ്വയുടെ ഉപരിതലം ചന്ദ്രനോടാണ് കൂടുതൽ സാമ്യത തോന്നുന്നതെന്നും ഗവേഷകർ പറഞ്ഞു. ചൊവ്വ കുലുക്കങ്ങൾക്ക് 1 മിനിറ്റ് വരെയാണ് ദൈർഘ്യം ഉണ്ടാകാറ്. എന്നാൽ ഭൂമിയിലെ കുലുക്കങ്ങൾക്ക് സെക്കൻഡുകളുടെ ദൈർഘ്യം മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. ലാൻഡറിൽ നിന്നുള്ള ആദ്യത്തെ വൈബ്രേഷനുകൾ കേൾക്കുമ്പോൾ ഇത് വളരെ ആവേശകരമാണ്. ഇൻസൈറ്റ് തുറന്ന സ്ഥലത്ത് ഇരിക്കുന്നതിനാൽ ചൊവ്വയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സങ്കല്പിക്കുകയാണെന്ന് ഗവേഷകർ പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇൻസൈറ്റ് ചൊവ്വയിലെത്തിയത്. ഏപ്രിലിലാണ് ചൊവ്വ ചലനത്തിന്റെ ആദ്യ മുഴക്കം രേഖപ്പെടുത്തിയത്. അതേസമയം പേടകത്തിലെ ജർമ്മൻ ഡ്രില്ലിംഗ് ഉപകരണം മോൾ മാസങ്ങളായി നിഷ്ക്രിയമാണ്. ഗ്രഹത്തിന്റെ ആന്തരിക താപനില അളക്കുന്നതിനുള്ള പരീക്ഷണം തുടരാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നുണ്ട്. ചൊവ്വയുടെ ഉപരിതലത്തിനടിയിലേക്ക് 16 ഡ്രിൽ ചെയ്യാനാണ് മോൾ ശ്രമിക്കുന്നത്. ചൊവ്വയിലെ മണൽ കുഴിക്കുന്നതിന് ആവശ്യമായ ഊർജം മോളിന് ലഭിക്കുന്നില്ലെന്നാണ് ഗവേഷകർ സംശയിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയൂഥത്തിലെ 4-ാമത്തെ ഗ്രഹമാണ് ചൊവ്വ. ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പ് ഓക്സൈഡ് കാരണം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹമെന്നും വിളിക്കാറുണ്ട്. റോമൻ യുദ്ധസേവനായ മാർസിന്റെ പേരാണ് പാശ്ചാത്യർ ഇതിന് കൊടുത്തിരിക്കുന്നത്. നേരിയ അന്തരീക്ഷത്തോടുകൂടിയുള്ള ഒരു ഭൗമഗ്രഹമാണ് ചൊവ്വ. ഉപരിതലത്തിൽ ചന്ദ്രനിലേതുപോലെ ഉൽക്കഗർത്തങ്ങൾ ഉണ്ടെന്നതിന് പുറമെ അഗ്നിപർവ്വതങ്ങൾ, താഴ്വരകൾ, മരുഭൂമികൾ, ഭൂമിക്ക് സമാനമായി ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു. പക്ഷേ ടെക്ടോണിക് പ്രവർത്തനങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഭൂമിശാസ്ത്രപരമായി സജീവമല്ലാത്ത അവസ്ഥയാണ് ചൊവ്വയ്ക്കുള്ളത്. ഗ്രഹണത്തിന്റെ ഭ്രമണവും ചാക്രികമായ കാലാവസ്ഥാ മാറ്റവും ഭൂമിയിലേതിന് സമാനമാണ്. സൗരയൂഥത്തിൽ ഭൂമി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദ്രവജലം ഉണ്ടാകാൻ സാധ്യതയുള്ളതും അതുവഴി ജീവൻ ഉണ്ടാകാൻ സാധ്യതയേറിയതുമായ ഗ്രഹമാണെങ്കിലും ഇരുണ്ട നീളത്തിൽ കാണപ്പെടുന്ന അത്തരം ഭാഗങ്ങൾ മായക്കാഴ്ചകളിൽ പെട്ടതാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. ചില സംരംഭങ്ങൾ വഴി ലഭിച്ച ഭൂമിശാസ്ത്ര വിവരങ്ങൾ മുൻപ് ഒരു കാലത്ത് വലിയ അളവിൽ ജലം ഉപരിതലത്തിൽ ഉണ്ടായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. കൂടാതെ ചെറിയ ഉറവകൾ പോലുള്ളവ കഴിഞ്ഞ സമീപകാലങ്ങളിൽ ഒഴുകിയിട്ടുമുണ്ടാകാം എന്നും ഈ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 2005 റഡാർ വഴി ലഭിച്ച വിവരങ്ങൾ ധ്രുവങ്ങളിലും അതിന് സമീപ അക്ഷാംശങ്ങളിലും വലിയ തോതിൽ ജലം ഹിമരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തിയിരുന്നു. 2008 ജൂലൈ 31 ഫീനിക്സ് മാർസ് ലാൻഡർ ചൊവ്വയിലെ മണ്ണിനടിയിൽ നിന്ന് ഹിമത്തിന്റെ സാമ്പിളുകൾ കണ്ടെത്തുകയുമുണ്ടായി. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.